DYFI Payyanur North Mekhala Committee Sankhadippikkunna Koothuparamba Rakthasakshi Smaraka Football Tournament May 6 muthal 22 vare nadakkum. Munnodiyayi fund udghadanam nadannu. DYFI Payyanur North Mekhala Committee Sankhadippikkunna Koothuparamba Rakthasakshi Smaraka Football Tournament inde munnodiyayana fund udghadanam nadannathu. പൊതുമരാമത്ത് കോൺട്രാക്ടറായിരുന്ന മണിയറ ബാലന്റെ സ്മരണയ്ക്ക് മകൻ മണിയറ വിജയൻ ആദ്യ ഫണ്ട് നൽകി. ടി ഐ മധുസൂദനൻ എം എൽ എ ഫണ്ട് ഏറ്റുവാങ്ങി. പതിനാറ് വർഷം മുൻപ് ഇത് 17-ാമത്തെ വർഷം ഈ ഗ്രൗണ്ടില് ആയിരങ്ങളെ ആകർഷിക്കുന്ന വലിയ ഫുട്ബോൾ ടൂർണമെന്റുകൾ എല്ലാ ഘട്ടങ്ങളിലും നടന്നു വന്നിരുന്നതാണ്. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വൈകുന്നേരം ഇവിടെ വന്നിട്ടാണ് കളിയൊക്കെ കണ്ട് കുറച്ച് കളിച്ച് പോകാം. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കളി ടൂർണമെൻ്റ് ഇല്ലാതായി. ടൗൺ ക്ലബും അതുപോലെ പയ്യന്നൂരിന് പേരുള്ള ബ്ലൂ സ്റ്റാറൊക്കെ പോലുള്ള ക്ലബ്ബുകൾ മറ്റു പലയിടങ്ങളിലും ടൗൺ ക്ലബ് ജില്ലാ ലീഗ് ബോയ്സ് സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷനായി, കെ രവീന്ദ്രൻ, പോത്തേര കൃഷ്ണൻ, കെ ഷൈജു, എച്ച് എം ടി രമേശൻ, എം മുഹമ്മദ്, വി ബിബിൻ എന്നിവർ സംസാരിച്ചു. മെയ് 6 മുതൽ 22 വരെയാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കെട്ടിടം പണി പൂർത്തിയായിട്ടും തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ഉദ്ഘാടനം വൈകുന്നു. റെക്കോർഡ് റൂമിന്റെ ക്രമീകരണം നീണ്ടുപോകുന്നതാണ് ഉദ്ഘാടനം വൈകുന്നതിന് കാരണമാകുന്നത്. 1990 ശേഷമുള്ള രേഖകൾ ഡിജിറ്റൽ സങ്കേതത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പുള്ള രേഖകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്. ഈ പ്രവർത്തനം നീണ്ടുപോകുന്നതാണ് പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് ഉദ്ഘാടനം വൈകുന്നതിന് കാരണം. 1910 ഡിസംബർ 1 തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് സമീപം നിലവിലുള്ള കെട്ടിടം 1996 പണിതതാണ്. സുപ്രധാന രേഖകൾ സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി കണക്കിലെടുത്താണ് 3-നില കെട്ടിടം വിഭാവനം ചെയ്തത്. ഇതിനായി കിഫ്ബി അനുവദിച്ച 91 ലക്ഷം രൂപ ചെലവിട്ട് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണം ഏറ്റെടുത്തത്. താഴെ നിലയിൽ ഓഫീസും കാത്തിരിപ്പ് കേന്ദ്രവും 2-ാം നിലയിൽ റെക്കോർഡ് റൂമും ആണ് നിർമ്മിച്ചത്. വലിയ രജിസ്റ്ററുകളും രേഖകളും മുകൾ നിരയിൽ എത്തിക്കുന്നതിന് സബ്വേറ്റർ സൗകര്യവും ഉണ്ടാക്കും. 1969 നീലേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസ് വന്നതോടെ 3 വില്ലേജുകൾ ആ ഓഫീസിന്റെ പരിധിയിലേക്ക് മാറ്റി. 7 പഞ്ചായത്തുകളിലെ 12 വില്ലേജുകളിൽ വരുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നതിന് SRO ആണ്. മുദ്ര ഇനത്തിലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കുന്ന സ്ഥാപനമാണ് ഇത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.